Hi all, Assalamu alaikum, welcome back to another video. In the Yaman Tilade, Endiji the Tile Pradhana Petta Urikario, and Yan Dream Chay the Tilurikario, Nadanda Rudosanata. Our Rudoste Vishishangalana, in the Yan Ningalamite Pangavik another. Upon Yangala, Kori Code Anata Pona De Idam Urarichi Mumbed Tila Videoana, at the Karinita, Innala Yangla Poet and Diarno. Check up a chia mandate. Upon Ningle, thumbnail, and up men's light and down in the treatment day and then a card in the leather. Okay. Upon Yanni Kanada worker the ringer to Korchika lighter. Upon other Vakanavar Karia Madinda Buddhimutatrathol and the leather, Vakatavar Katrathol of the men's love nor relata. Vashe, which Sheila worker lover Karim, at the Vuich to the Mala Stiramite, the Vuji the Thilodanilla, the Mala the Kundovana. At the UCM word of Buddhimutel lover Chilore. Lens use a അങ്ങനെ ഉള്ളവർക്കും ബുദ്ധിമുട്ടാണ് ട്ടോ എല്ലാവർക്കും പൊതുവേ ഞാൻ ബുദ്ധിമുട്ട് ആയി പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ അപേക്ഷിച്ചിട്ട് അത് നല്ലൊരു തലവേദന തന്നെയാണ് അപ്പം ഞാൻ കുറേ ആയി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ ഈ ലാസിക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് കേൾക്കാന്നല്ലാണ്ട് അത് ചെയ്ത കണ്ണിനല്ലേ അപ്പോൾ അത് എത്രത്തോളം നമ്മളെ ബാധിക്കുമോ അത് എത്രത്തോളം പിന്നെ സക്സസ്ഫുൾ ആവും എന്നുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് വരാൻ ഒന്നാമത് കാരണം എൻ്റെ ബ്രദർ തന്നെയാണ് കേട്ടോ അവനും ഇതുപോലെ കണ്ണട വെക്കുന്നുണ്ട് അവനിതുപോലെ കണ്ണട ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം വരുമ്പോഴും പോകണം ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നോക്കും പക്ഷേ അവന് ലീവ് കിട്ടാത്ത കാരണത്താൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ തവണ വന്ന സമയത്ത് അവന് ഇതുകൂടി വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവന് പെരിന്തൽമണ്ണ അൽസ്ലാമിലായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം അബീറ്റ് അൽസ്ലാം എന്നാണ് അതിൻ്റെ പേര് കുറച്ച് മുമ്പേ ഉള്ളൊരു ഹോസ്പിറ്റലാണേ നല്ലൊരു ഹൈ ഐ ഹോസ്പിറ്റലാണ് അപ്പം അവിടെ ഡോക്ടറെ കാണിക്കുകയും ഡേറ്റ് കൊടുത്ത് അങ്ങനെ സർജറി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ഇത് പൊതുവേ കണ്ണിനാവുമ്പം എല്ലാവർക്കും പേടിയായിരിക്കും അല്ലേ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആൾക്കാരിനെ ചെയ്ത് നമുക്ക് കാണുമ്പം ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ അവന് ചെയ്തതിന് ശേഷം അവനോട് ചോദിച്ചിട്ട് മുത്തമ്മാൻ്റെ പേരക്കുട്ടി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ ഡോക്ടറാണ് അപ്പം അവൾ ഇതുപോലെ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് 2 weeks കഴിഞ്ഞിട്ടാണ് സർജറിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കണ്ണടനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മളിങ്ങനെ കോഴിക്കോട് പോകുന്നത് കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഞാൻ എത്തിയത് അപ്പം ബ്രദർ ചെയ്ത സമയത്തിന് ചെയ്യാമെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ആസിന് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സമയമല്ലായിരുന്നു അതിനുശേഷം അവന് 7 മാസമായ സമയത്താണ് ഇപ്പം ചെയ്യുന്നത് അപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ ഷാജി ഹുസൈൻ ഡോക്ടറെ കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഡോക്ടർ പെരിന്തൽമണ്ണ നോക്കും അത് കഴിഞ്ഞ് കോഴിക്കോടാണ് കേട്ടോ സർജറി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വന്നത് കോഴിക്കോട്ടേക്കാണ് അതിൻ്റെ തലേ ആഴ്ച പെരിന്തൽമണ്ണ പോയിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് ഓക്കെ ആയി ചെക്കപ്പൊക്കെ നടത്തി പിറ്റത്തെ ആഴ്ചത്തേക്ക് സർജറിക്കുള്ള ഡേറ്റ് തന്നിട്ട് അവിടെ എത്തിയതാണ് കേട്ടോ ഇത് ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൂടുതലൊന്നും അവിടുന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സമയത്തുള്ള മാനസികാവസ്ഥ പിന്നെ ഒരു 10 മിനിറ്റിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ 10 മിനിറ്റായപ്പോഴത്തേക്കും സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ വീട്ടിലോട്ട് പോവുകയും ചെയ്യാം പിന്നെ ഒരാഴ്ചത്തെ റെസ്റ്റ് അത്രയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് സർജറിക്ക് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ കണ് പെയിൻ ഉണ്ടായിരുന്നു ഒരു കണ്ണിന് ഉണ്ടായിരുന്നുള്ളൂ ഒരു പെയിൻ എന്ന് പറയാൻ ഒരു കടച്ചിലുണ്ടാവുമല്ലോ കണ്ണ് ശരിക്കും നോക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ സർജറിയൊക്കെ കഴിഞ്ഞു ആ ദിവസം വൈകുന്നേരം വരെയൊക്കെ ചെറുതായിട്ടുള്ളൊരു കടച്ചിലും വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് എല്ലാം ഫൈനായിട്ട് തന്നെയായിരുന്നു ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇത് ഇന്നലെ പോയതാണ് കേട്ടോ അതായത് സർജറി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒന്ന് കാണിക്കണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്നലെ പോയിട്ടുള്ളതായിരുന്നു അപ്പം ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞത് കേക്ക് കട്ടിങ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ഡോക്ടർ പേര് ഷാജി ഹുസൈനാണ് അപ്പം ഈ സമയത്ത് പറയാമെന്ന് കരുതിയിട്ട് ഡോക്ടറെ കുറിച്ച് കൂടുതൽ പറയുന്നു കേട്ടോ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് അവരുടെ സ്റ്റാഫ് സൂപ്പറാണ് കേട്ടോ സ്റ്റാഫ് എല്ലാത്തിനും ഒരു ചിരിച്ച മുഖം കൊണ്ട് ആ ഒരു ചിരിച്ച മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ
അപ്പം സ്റ്റാഫൊക്കെ സൂപ്പറായിരുന്നു. അതിലേറെയാണ് കേട്ടോ ഡോക്ടർ, കാരണം നമ്മൾ ആ സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എത്ര നമ്മൾ ടെൻഷനില്ലാന്ന് പറഞ്ഞാലും നല്ലൊരു ടെൻഷൻ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവും. ആ ടെൻഷൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് പോകുന്നത് ഡോക്ടർ എങ്ങനെയാണോ നമ്മളെ സമീപിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ്. ഡോക്ടർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. നമ്മൾ പേടിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ മാക്സിമം കൂളാക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇത് സിമ്പിളാണ് അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്, അപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. ആ ഒരു രീതിയിലാണ്. പിന്നെ ചെയ്യുന്നതും അതുപോലെ തന്നെ, നമുക്ക് ഓരോന്നിനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് ആ ഒരു സാവധാനത്തിൽ നമ്മളും കൂടി അതിൽ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർജറിൻ്റെ ടൈമിലും നല്ല കൂളായിട്ടിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡോക്ടറെ കാണിച്ച് പിന്നെ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാഫിനോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ട് അവർക്ക് കേക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അതാ ഞങ്ങൾ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്, ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി 1 മന്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി തൊട്ട് ഇൻഷാല്ലാ നമ്മുടെ കണ്ണടയ്ക്ക് ഒരു ഗുഡ് ബൈ പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.